ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഇളനീർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാലിവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇളനീർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആകെ എടുത്തിട്ടുള്ളത് 2 ഇളനീറാണ്. അതിൽ നിന്നും 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അല്പം ഇളനീറിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് അരച്ചെടുക്കാൻ എത്രയാണോ ആവശ്യം അത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പാല് നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കണം. അങ്ങനെ അല്പം ചൂടാറിയ പാലിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് മധുരത്തിന് എത്രയാണോ ആവശ്യം അത്രയും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇളനീർ കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം തീ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പോളം വരുന്ന ഇളനീർ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അവസാനമായിട്ട് നമുക്ക് നെയ്യിൽ വറുത്ത കാഷ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.